ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ അഖിലേന്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നുണ്ട് അഖിലേന്റെ വീടും അതുപോലെ തന്നെ ഞങ്ങളുടെ റൂമും ഒക്കെ കാണിക്കാനായിട്ട് അപ്പോൾ വീട് ഞാൻ പിന്നൊരു ദിവസം കാണിക്കാം ഇന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഈ ഒരു റൂം കാണിക്കാമെന്ന് അതായത് ഒരു കുഞ്ഞു റൂം ടൂർ അങ്ങനെ ഒരുപാടൊന്നുമില്ല എന്നാലും എന്തൊക്കെയാ റൂമിലുള്ളതെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ ബെഡ്ഷീറ്റുകളൊക്കെ ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിക്കുന്നത് അതും പുതിയൊരു ആപ്പ് ഉണ്ട് കേട്ടോ ആ ഒരു ആപ്പിൽ നിന്ന് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നല്ല അടിപൊളി ബെഡ്ഷീറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും അതും ഒരു 270 രൂപയിലൊക്കെ താഴെയായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഡബിൾ ബെഡിന് പറ്റിയിട്ടുള്ള നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള അതിൻ്റെ കൂടെ തന്നെ പില്ലോ കവറും കൂടി വരുന്ന നല്ല ബെഡ്ഷീറ്റുകൾ കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് പറയുന്നത് അങ്ങനെ വാഷ് ചെയ്യുമ്പം കളറ് ഫെയ്ഡാവേ അല്ലെങ്കിൽ എന്താ മോശമായി പോവുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റുകളാണ് അത് നമുക്ക് 270 രൂപയിൽ താഴെയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് ഞാൻ ആ ഒരു ആപ്പിൽ നിന്ന് 3 ബെഡ്ഷീറ്റുകൾ ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം നമുക്ക് എപ്പോഴും വീട്ടിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇരിക്കുകയാണെങ്കിൽ എന്തായാലും ബെഡ്ഷീറ്റുകൾ എല്ലാവരും വാങ്ങിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും റേറ്റ് കുറവിൽ അതും നല്ല ബെഡ്ഷീറ്റ് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ദാ ഇതാണ് ഞങ്ങളുടെ റൂം ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു ബെഡും പിന്നെ ഒരു ബെഡ് ടേബിളും പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു കുഞ്ഞു മൂങ്ങേനെ കണ്ടോ അത് ഞാൻ വരച്ചിട്ടുള്ളതാ കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയത്ത് വരച്ചിട്ടുള്ളതാണ് പിന്നെ ദാ ഇവിടെയും ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള ഈ ഒരു കുഞ്ഞു ടേബിളിൻ്റെ ഷെൽഫിൽ അത്യാവശ്യം നമുക്ക് എപ്പോഴും വേണ്ട മരുന്നുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ദാ ഇവിടെയാണ് നമ്മളുടെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഇതാണ് കേട്ടോ ഡ്രസ്സിംഗ് ടേബിൾ രണ്ട് സൈഡിൽ ഫുൾ ലൈറ്റൊക്കെ കൊടുത്തിട്ട് കല്യാണത്തിൻ്റെ ടൈമിൽ രണ്ട് സൈഡിലും ഫുൾ ഫ്ലവേഴ്സ് വരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ പിന്നെ ദാ ഇവിടെ ഒരു കെറ്റിലുണ്ട് അത് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും അഖിലേനും കൂടി ഇപ്പോൾ ഒന്ന് പുറത്തു പോയി വന്നതാ കേട്ടോ അതാണ് ഈ ഒരു ഡ്രസ്സിൽ അപ്പോൾ ഞാൻ ഈ ഒരു റൂം ടൂറും കൂടി ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇത് നമുക്ക് സ്മിറ്റെന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ട്രയൽ പോയിൻറ്റ്സ് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് കിട്ടുമല്ലോ അപ്പോൾ അതിൽ കണ്ടതാണ് നമുക്ക് ഇങ്ങനെ സ്മെല്ല് വരുന്ന ക്യാൻഡിൽ അപ്പോൾ അതൊന്ന് കത്തിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വെച്ചതാ പിന്നെ ഇത് നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഇൻസ്റ്റയിൽ നിന്ന് ഒരു പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാ കേട്ടോ എൻ്റെ അഖിലേൻ്റെയും ഫോട്ടോ വരുന്ന ഒരു പില്ലോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വരുന്ന കുറേ ഫ്ലവേഴ്സൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിലും നമുക്ക് രണ്ട് വലിപ്പ് വരുന്നുണ്ട് ആദ്യത്തേതിൽ ഞാൻ നമുക്ക് എപ്പോഴും വേണ്ട മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും എടുക്കേണ്ടി വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തേതിൽ നമുക്കെപ്പോഴും ആവശ്യം വരാത്ത കാര്യങ്ങളൊക്കെ ഇത് എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ കല്യാണത്തിൻ്റെ പെട്ടി കൊണ്ടുവരുമല്ലോ ആ ഒരു പെട്ടിയിലുള്ള മേക്കപ്പ് ബോക്സ് ആട്ടോ അഖിലേട്ടൻ വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ നെയിൽ പോളിഷുകൾ അതുപോലെ തന്നെ ബഡ്സ് കുറച്ച് സ്ലൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തതൊക്കെ അതിലും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സ്കിൻ കെയർ ഹെയർ കെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മളുടെ അലമാര വരുന്നത് അപ്പോൾ അലമാരയുടെ മുകളിൽ കല്യാണത്തിൻ്റെ അന്ന് വിരിച്ചിട്ടുള്ള വിരിയാണ് കേട്ടോ റെഡ് കളറിൽ കാണുന്നത് പിന്നെ അത് കല്യാണത്തിൻ്റെ ആൽബം അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ 3 ഡോർ വരുന്ന അലമാരിയാണ് കേട്ടോ ഇത് ചുമരിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിക്കുന്ന അങ്ങനത്തെ അലമാരിയാണ് അപ്പോൾ ആദ്യത്തേതിന് ലോക്ക് വരുന്നില്ല അപ്പോൾ അതിലാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അതുപോലെ തന്നെ എന്താ പറയുക നമ്മളുടെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തേതിന് അടുത്ത രണ്ടെണ്ണത്തിനും ലോക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതിൽ നമ്മളുടെ നല്ല നല്ല ഡ്രസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഞാൻ സാരി പിന്നെ വല്ലപ്പോഴും മാത്രമേ ഉടുക്കലുള്ളൂ അതുകൊണ്ട് അതിങ്ങനെ നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കവറ് അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ളിൽ ഏതൊക്കെ സാരികളാണ് ഉള്ളതെന്ന് കാണാനും പറ്റും പിന്നെ അങ്ങനെ പെട്ടെന്ന് പൊടിയടിച്ചിട്ടൊന്നും സാരി നാശാവില്ല നമ്മൾ വല്ലപ്പോഴും എടുക്കുന്ന സംഭവമല്ലേ സാരി എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അഖിലേൻ്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ ബാത്റൂം വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലുള്ളത് ഇനി നമുക്ക്
ബെഡ്ഷീറ്റ് നോക്കാം. നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ആദ്യം ഈ ഒരു ബെഡ്ഷീറ്റിന് എത്രത്തോളം നീളം വീതി ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്രത്തോളം ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നീളത്തിലും വീതിയിലും വരുന്ന, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട് കേട്ടോ, നീളത്തിലും വീതിയിലും. പിന്നെ ഇതിൻ്റെ ഒരു കട്ടിയും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും നല്ല ബെഡ്ഷീറ്റുകളാണ് ഞാൻ ഓൺലൈന് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഞാനിപ്പോൾ 2 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതിന്റെ ക്വാളിറ്റി ഒട്ടും മോശമായിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ കളർ ഒട്ടും ഫെയ്ഡ് ആയിട്ടില്ല. ഞാൻ വാങ്ങിക്കുന്ന സെയിം കളർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ മങ്ങിപ്പോവുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ തൽക്കാലം പില്ലോ കവർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ. കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള, നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റുകൾ വാങ്ങിക്കുമ്പം എപ്പോഴും TC നോക്കിയിട്ട്, ഇത് ത്രെഡ് കൗണ്ട് നോക്കിയിട്ട് വേണം ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. അതായത് ത്രെഡ് കൗണ്ട് കൂടുന്തോറും നമ്മളുടെ ബെഡ്ഷീറ്റിന്റെ കട്ടി കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു ആപ്പിൽ നിന്ന് നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പം അതിന്റെ TC എത്രയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കട്ടോ. എന്നാലേ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റുകൾ കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ത്രെഡ് കൗണ്ട് വരുന്നത് 144 ആണ് കേട്ടോ. 144 ആണ് ത്രെഡ് കൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ റേറ്റ് വരുന്നത് 254 രൂപയാണ്. അപ്പൊ ആ ഒരു റേറ്റിന് അത്യാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതിയുണ്ട്, നീളമുണ്ട്. അതിന്റെ കൂടെ നമുക്ക് 2 പില്ലോ കവറും കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളത് 254 രൂപയ്ക്കാണ്. അടുത്തത് ഈ ഒരു പിങ്ക് കളർ ബെഡ്ഷീറ്റ് ആണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ബെഡിൽ വിരിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. കണ്ടോ, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. ഇതും വരുന്നത് പോളികോട്ടൺ തന്നെയാണ് കേട്ടോ. പോളിസ്റ്ററും കോട്ടനും കൂടി മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. ഇതും കളർ ഒന്നും ഫെയ്ഡ് ആവില്ല കേട്ടോ. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ കളർ ഒന്നും ഫെയ്ഡ് ആവുന്നില്ല. പിന്നെ ഇതും ഡബിൾ ബെഡിന് പറ്റിയിട്ടുള്ളതാണ്. അതായത് നല്ല വീതിയും നീളവും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെയും നമുക്ക് 2 പില്ലോ കവർ കിട്ടുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല വീതിയും നീളവും ഒക്കെ വരുന്ന 2 പില്ലോ കവറും കൂടി ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ത്രെഡ് കൗണ്ട് വരുന്നത് 210 ആണ്. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ റേറ്റ് വരുന്നത് 259 രൂപയാണ് കേട്ടോ. അപ്പൊ ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടാവുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ബെഡ്ഷീറ്റ് ആണ്. അടുത്തത് ഈ ഒരു ഗ്രേ കളർ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഗ്രേ കളറില് ഓറഞ്ചും വൈറ്റും കൂടി പ്രിന്റ് വരുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ്. ഇതും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. കണ്ടോ, നല്ല കട്ടി വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് ആവുക അല്ലെങ്കിൽ ഇതിന്റെ പ്രിന്റ് മങ്ങിപ്പോവുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതും പോളികോട്ടണിലാണ് വരുന്നത്. അതായത് പോളിസ്റ്ററും കോട്ടനും കൂടി ബ്ലെൻഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്ഷീറ്റും വരുന്നത്. ഇതും നമുക്ക് ഡബിൾ ബെഡിന് പറ്റിയിട്ടുള്ളതാണ്. അതായത് നല്ല വീതിയും നീളവും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെയും നമുക്ക് പില്ലോ കവർ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ 2 പില്ലോ കവർ. അതും അത്യാവശ്യം നല്ല വീതിയും നീളവും. ചില ബെഡ്ഷീറ്റിന്റെ ഒക്കെ കൂടെ നമുക്ക് പില്ലോ കവർ ജസ്റ്റ് പേരിന് മാത്രം, അതായത് അധികം വീതിയും നീളവും ഒന്നും ഇല്ലാണ്ടായിരിക്കും കിട്ടുക. എന്നാൽ ഇത് അത്യാവശ്യം നല്ല വീതിയും നീളവും ഒക്കെ വരുന്ന പില്ലോ കവറാണ്. അപ്പൊ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ബെഡിൽ വിരിച്ചു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇതിന്റെ ത്രെഡ് കൗണ്ട് വരുന്നത് 320 ആണ്. അപ്പോൾ ഇത് മറ്റേതിനേക്കാളും ഒന്നുകൂടി കട്ടി കൂടുതലാണ്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 269 രൂപയാണ്. ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ള 3 ബെഡ്ഷീറ്റുകളും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. അങ്ങനെ കളർ ഫെയ്ഡ് ആവുന്നില്ല, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ പോളികോട്ടൺ ആണ്. അതുപോലെ തന്നെ നല്ല വീതിയും നീളവും ഒക്കെ വരുന്നുണ്ട്. പിന്നെ പില്ലോ കവറും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഷോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇതുപോലെ ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ കുർത്തീസും ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഷോപ്സി എന്ന് പറയുന്ന ആപ്പും നമ്മളുടെ മീഷോന്റെ പോലെ തന്നെ ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ തരുന്ന ഒരു ആപ്പാണ്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ മാത്രമല്ല
റീസെല്ല് ചെയ്തിട്ട് അതുവഴി നമുക്ക് പൈസ ഏൺ ചെയ്യാനും കൂടി പറ്റും. മീഷോന്റെ പോലെ തന്നെയാണ്, എന്നാൽ മീഷോനെയും കാട്ടും വിശ്വസിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മീഷോയിൽ നമ്മൾ ചില പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം പ്രോഡക്റ്റ് കിട്ടണം എന്നില്ല. നമ്മൾ റിവ്യൂസും റേറ്റിംഗും ഒന്നും നോക്കാണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ഒരു ഷോപ്സി എന്ന് പറയുന്ന ആപ്പ് ഫ്ലിപ്കാർട്ടിന്റെ തന്നെ ആപ്പാണ്, അതായത് ഫ്ലിപ്കാർട്ടിന്റെ വേറൊരു ആപ്പാണ് ഈ ഒരു ഷോപ്സി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫ്ലിപ്കാർട്ടിനെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ ഈ ഒരു ഷോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിനെ വിശ്വസിക്കാൻ പറ്റും. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറവിലാണ് ഈ ഒരു ഷോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുക. കാരണം അത് റീസെയിൽ ചെയ്യാനും കൂടി പറ്റിയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പം ഹോൾസെയിൽ റേറ്റിലാണ് ഇതിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 50 rupees ഓഫ് കിട്ടും. അപ്പോൾ ഇതിൽ ഒരുപാട് ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണോ അതൊക്കെ ഈ ഒരു ഷോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ കാണിച്ച ബെഡ്ഷീറ്റുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കണ്ണും കൂട്ടി വാങ്ങിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ TC നോക്കിയിട്ട്, അതായത് ത്രെഡ് കൗണ്ട് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി, നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റുകൾ നമുക്ക് കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.